നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സിയിൽ ചില പ്രശ്നങ്ങളുണ്ട്, നെയ്മർ ജൂനിയറും കിലിയൻ എംബാപ്പയും തമ്മിൽ ഈഗോ ക്ലാഷ് ഉണ്ട് എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നതാണ്. പി എസ് സിയുടെ പരിശീലകൻ ക്രിസ്റ്റോഫ് ഗാൽട്ടിയർ ഇന്നലെ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. രണ്ട് താരങ്ങളെയും വിളിച്ച് സംസാരിച്ചതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വ്യക്തത വരുത്തുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ആർ എം സി സ്പോർട്ടിൻ്റെ റോത്തൻസ് ഫ്ലെയിം എന്ന പ്രോഗ്രാമിൽ ജെറോം റോത്തൻ ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം മുൻ പി എസ് ജി താരം കൂടിയാണ്. അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ കിലിയൻ എംബാപ്പയ്ക്ക് നെയ്മറോട് ഒരു പ്രശ്നവുമില്ല, പക്ഷേ നെയ്മർ ജൂനിയർക്ക് തിരിച്ച് കിലിയൻ എംബാപ്പയെ പി എസ് ജിയുടെ പ്രൊജക്റ്റിൻ്റെ തലപ്പത്ത് നിൽക്കുന്നത് ദഹിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ജെറോം റോത്തൻ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. തീർച്ചയായിട്ടും ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഖത്തറി ഓണേഴ്സിന് നെയ്മർ ജൂനിയറെ വിൽക്കണം എന്നാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ലോണിൽ വിടണം എന്നാണെങ്കിൽ, എങ്ങനെയാണ് നെയ്മർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക? അതെങ്ങനെ അദ്ദേഹത്തിന് ദഹിക്കും? അതെങ്ങനെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റും? തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രശ്നം, ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, കിലിയൻ എംബാപ്പയാണ് പ്രൊജക്റ്റിൻ്റെ തലപ്പത്തിരിക്കുന്നത്. അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നമാകുന്നത്. നെയ്മർ ജൂനിയർക്ക് അത് എങ്ങനെയാണ് ഉൾക്കൊള്ളാനാവുക എന്ന ചോദ്യമാണ് ഇപ്പോൾ ജെറോം റോത്തൻ ചോദിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു, ഈഗോ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, നെയ്മറും എംബാപ്പയും തമ്മിൽ ഈഗോ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം പറയാൻ കഴിയും, ഒരിക്കലും അത് എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ കഴിയില്ല. അത് ക്രിസ്റ്റോഫ് ഗാൽട്ടിയർക്കെന്നല്ല, പി എസ് ജിയുടെ സ്പോർട്ടിംഗ് അഡ്വൈസറായിട്ടുള്ള ലൂയിസ് കമ്പോസിനെന്നല്ല, അവരുടെ മറ്റെല്ലാ ആളുകൾക്കും അതുപോലെ പി എസ് ജിയുടെ ഓണേഴ്സിനും ഈ ഒരു ഈഗോ പ്രോബ്ലംസ് വലിയ രൂപത്തിലേക്ക് വലുതാവുകയാണെങ്കിൽ മാനേജ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും എന്നും കൂടി ജെറോം റോത്തൻ പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം ക്രിസ്റ്റോഫ് ഗാൽട്ടിയർ പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്, നല്ല രൂപത്തിലുള്ള ഒരു വീക്കാണ് കഴിഞ്ഞു പോയത് എന്ന കാര്യം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. അതിനെക്കുറിച്ച് കൂടി ജെറോം റോത്തൻ പറയുന്നത് ഒന്ന് നോക്കാം. അദ്ദേഹം പറയുന്നത്, എന്തായാലും ക്രിസ്റ്റോഫ് ഗാൽട്ടിയറിനെ ഞാൻ വിമർശിക്കാൻ പോകുന്നില്ല, അദ്ദേഹം ടീമിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ, കാര്യങ്ങൾ സ്മൂത്താക്കി കൊണ്ടുപോകാനാണ് നോക്കുന്നത്. അപ്പം ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ അദ്ദേഹം ഒരിക്കലും താല്പര്യപ്പെടില്ല. ഓർക്കുക, നമ്മളിപ്പം അദ്ദേഹം ടീമിലേക്ക് എത്തിയിട്ട് അധികം ഒന്നും നാളായിട്ടില്ല, ഓഗസ്റ്റ് മാസം പോലും കഴിഞ്ഞിട്ടില്ല, ലീഗിലെ ആദ്യ മാസം കഴിഞ്ഞു പോയിട്ട് പോലുമില്ല എന്നാണ് ജെറോം റോത്തൻ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അത് നെയ്മർ ജൂനിയർക്ക് കിലിയൻ എംബാപ്പയെ പ്രൊജക്റ്റിൻ്റെ തലപ്പത്തേക്ക് എത്തിയത് ദഹിക്കാത്തതാണ് എന്നൊക്കെയാണ് ജെറോം റോത്തൻ പറഞ്ഞു വെക്കുന്നത്. ഒരുപക്ഷെ വ്യത്യസ്തമായ അഭിപ്രായം പലർക്കും ഉണ്ടാകും, ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ സ്നേഹിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം.